സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ഏറെ ബഹുമാന്യരും പ്രിയമുള്ളവരുമായിട്ടുള്ള സഹോദരങ്ങളെ ഞാനിവിടെ അവതരിപ്പിക്കുന്ന വിഷയം വർണ്ണം ജാതി വർണ്ണാശ്രമ അധർമ്മത്തിൽ എന്ന വിഷയത്തെ അധിഷ്ഠിതമായിട്ടാണ് സംസാരിക്കുന്നത് മോഹൻ ഗോപാൽ സാർ ഇവിടെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചർച്ചകളുടെയും മറ്റും അനന്തര ഫലമായിട്ടാണ് ഇത്തരം ഒരു കോൺഫറൻസ് ഇന്നിവിടെ നടത്തപ്പെടുന്നത് സാറിൻ്റെ ഒരു പ്രത്യേകത രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഒക്കെ നീണ്ടു നിൽക്കുന്ന ഈ ചർച്ചകൾ അദ്ദേഹം എപ്പോഴും വളരെ ഉത്സാഹശാലിയായി എന്നെയും അമലിനെയൊക്കെ പ്രചോദിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെയോ ഞങ്ങളോടൊപ്പം നിലകൊള്ളുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വേദിയിൽ അദ്ദേഹത്തോടുള്ള എൻ്റെ അങ്ങേയറ്റത്തെ ആദരവും അതുപോലെ തന്നെ വർണ്ണിക്കാനാവാത്തതുമായ അനന്തമായ സ്നേഹം അദ്ദേഹത്തോട് ഈ വേദിയിൽ നിസ്സീമമായി പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം ഇത്തരമൊരു വലിയ മൂവ്മെൻറ്റിന് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് പല അർത്ഥത്തിലും പല മാനങ്ങളിലും വലിയ പ്രചോദനവും ദിശാ സൂചികയുമാണ് എന്നുള്ള കാര്യം ആമുഖമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വർണത്തെയും ജാതിയെ സംബന്ധിച്ചുള്ള ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഈ വിഷയത്തിലേക്ക് കടക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ ശ്ലോകം സംസ്കൃതത്തിലെ തന്നെ ഏറ്റവും വലിയ ദാർശനികൻ എന്ന് അറിയപ്പെടുകയും ശതകത്രയം എന്നറിയപ്പെടുന്ന ശൃംഗാരശതകവും നീതിശതകവും വൈ വൈരാഗ്യ ശതകമെന്നൊക്കെ അറിയപ്പെടുന്ന ശ്ലോകങ്ങൾ കൃതികൾ കൃതി രചിച്ച ഭർതൃഹരിയുടെ കൃതിയിൽ നിന്നുള്ളൊരു ശ്ലോകമാണ് ആ ശ്ലോകം ഇങ്ങനെയാണ് ചണ്ടാലക്കിമയം തിജാതിരഥവാം വത്വനിവേശേഷർ

തത്വനിവേശ പേശലമതിക്കോപി യോഗീശ്വരക്കും തത്വം സ്വീകരിച്ച് ശ്രേഷ്ഠമാനസനായ ഏതെങ്കിലും യോഗീശ്വരനാണോ ഇതി ഉത്പന്ന വികൽപജൽപമുഖരൈഹി ഇങ്ങനെയുണ്ടായ സംശയങ്ങൾ ഉറക്ക ജൽപ്പിക്കുന്ന ജനൈഹി സംഭാഷ്യമാണ ജനങ്ങളാൽ സംഭാഷണം ചെയ്യപ്പെട്ട് പതിസംബ്രൃാഭി വഴിയിൽ ക്രോധം തോന്നുമെങ്കിലും നൈവരുഷ്ടമനസഹ മനസ്സിൽ രോഷം വരാതെ യോഗിനഹ സ്വയം യാന്തി യോഗികൾ സ്വയം നടക്കുന്നു ഇപ്പോൾ ഭർത്തൃഹരിയുടെ ഈ ശതകത്രയത്തിൽ പറയുന്നത് യോഗികളെ കണ്ടാലും അവരുടെ ജാതി ഏതെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ വളരെ വ്യക്തമായ ചിത്രമാണ് ഭർത്തൃഹരി ഇവിടെ ആവിഷ്കരിക്കുന്നത് ഒരു യോഗിയെ കാണുമ്പോൾ പ്രാഥമികമായി അയാളൊരു യോഗിയാണ് ഒരു മനുഷ്യനാണെന്ന് തിരിച്ചറിയുകയല്ല മറിച്ച് ഒരു മനുഷ്യനെ കാണുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് അയാൾ ചണ്ടാളനാണോ അയാൾ ബ്രാഹ്മണനാണോ എന്നുള്ളതാണ് അയാൾ ഒരു ശൂദ്രനാണോ എന്നുള്ളതാണ് പക്ഷെ ഒരു പ്രശ്നം ഈ ശ്ലോകത്തിൽ അന്തർഭവിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നത് കേട്ടാലും ആ മനുഷ്യൻ എന്ത് ചെയ്യണം പതി സംക്രുദ്ധ അവി നൈവരുഷ്ടമനസഹ വഴിയിൽ ക്രോധം തോന്നുമെങ്കിലും മനസ്സിൽ രോഷം വരാതെ യോഗികൾ സ്വയം നടക്കുന്നു ജനങ്ങൾ ജനൈഹി സംഭാഷ്യമാണ ജനങ്ങൾ ഇങ്ങനെയൊക്കെ സംഭാഷണം നടത്തുന്നുണ്ടെങ്കിലും യോഗികൾ എന്താണ് ചെയ്യേണ്ടത് യോഗികൾ ഇതൊന്നും കേട്ടില്ലെന്ന് പറഞ്ഞ് നടക്കണം ഈ ശ്ലോകത്തിൽ ഇന്ത്യ അനുഭവിക്കുന്ന ആന്തരികമായ എല്ലാ പ്രശ്നങ്ങളുടെയും സാമൂഹ്യ വ്യവസ്ഥിതി ഉൾചേർന്നിരിക്കുന്നു അതായത് ഈ ഈ ജനങ്ങൾ മാറണമെന്നല്ല ഈ സാമൂഹ്യ വ്യവസ്ഥ മാറണമെന്നല്ല ഭർത്തൃകരി പറയുന്നത് മറിച്ച് ആര് മാറണമെന്നാണ് യോഗി മാറണമെന്നാണ് പറയുന്നത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ജാതിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനങ്ങളും സാമൂഹ്യ വ്യവസ്ഥയും മാറാനല്ല ഭർത്തൃകരി പറയുന്നത് മറിച്ച് ഈ യോഗി മാത്രം മാറാൻ പറയുന്നു ഇതാണ് വർണ്ണത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഫിലോസഫി ഏറ്റവും വലിയ ഫിലോസഫറാണ് ഭർത്തൃകരി എന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ വലിയ ദാർശനിക ആശയങ്ങൾ ഉള്ളടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന ഈ കൃതിക്കുള്ളിൽ യോഗി മാറണമെന്നേ പറയുന്നുള്ളൂ മറിച്ച് ഈ സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റാനുള്ള ഒരാശയവും ഇതിൽ സംവഹിക്കുന്നില്ല എന്നുള്ളതാണ് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇതിൽ തന്നെ ഉള്ളടങ്ങിയിരിക്കുന്നത് അടിസ്ഥാനപരമായി ഈ വർണ്ണം എന്ന് പറയുന്നത് ഋഗ്വേദത്തിലെ പുരുഷസൂക്തത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത ഊരു തദസ്യ വൈശ്യഹ പദ്ഭ്യാം ശൂദ്ര അജായത എന്നുള്ളൊരു സൂക്തത്തിലാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഇതേ മന്ത്രം യജുർവേദത്തിലെ മുപ്പത്തഞ്ചാം അധ്യായത്തിലും നമുക്ക് പതിനൊന്നാം മന്ത്രത്തിൽ ഇത് കാണാം അപ്പം വേദങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ വർണ്ണവ്യവസ്ഥ ഉടലെടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൃഷ്ടികർത്താക്കൾ വൈദിക ഋഷിമാരാണ് സത്യത്തിൽ ഋഷിമാരെ പറ്റി പൊതുവേ പറയുന്നത് ഋഷേഹ മന്ത്രദ്രഷ്ടാരഹ ഋഷികൾ മന്ത്രം ദർശിച്ചവരാണ് എന്നാണ് പറയുന്നത് ഏത് മന്ത്രം ദർശിച്ചു ഈ ജാതി വ്യവസ്ഥയെ ഊട്ടിയുറപ്പിക്കുന്ന മന്ത്രം ദർശിച്ചു അതുകൊണ്ട് നാരായണ ഗുരുവിനെ മഹർഷിയായിട്ട് അടയാളപ്പെടുത്താൻ പാടില്ല നാരായണ ഗുരു ആ അർത്ഥത്തിൽ മഹർഷിയല്ല കാരണം മഹർഷി എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ പ്രയോഗിക്കുന്നത് മന്ത്രദ്രഷ്ടാക്കളെന്നറിയപ്പെടുന്ന ഈ ആർഷ ഋഷികളാണ് ഈ ജാതി വർണ്ണ വ്യവസ്ഥയുടെ സംസ്ഥാപകർ അതുകൊണ്ട് ഗുരുവിനെ ആ നിലയ്ക്ക് മഹർഷിയായി സ്ഥാനപ്പെടുത്താനേ പാടില്ല അത് ഈ വർണ്ണജാതി വ്യവസ്ഥയെ സാധൂകരിക്കുന്ന നിലപാട് തറയായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ യജുർവേദത്തിലും ഇതേ മന്ത്രം കാണാം പൊതുവെ പറയുന്നൊരു കാര്യം മോഹൻ മോഹൻഗോപാൽ സാറ് സൂചിപ്പിച്ചു വർണ്ണവ്യവസ്ഥ നിങ്ങളുടെ കൈയിരിക്കുന്ന ആ ആ നോട്ടീസിലും ഇത് കാണാം വർണ്ണം ജീർണിച്ചാണ് ജാതി ഉണ്ടായത് വർണ്ണം ആശയപരമായി ആദ്യകാലത്ത് വളരെ ഉന്നതമായ ഒരു സാമൂഹ്യ ദർശനമായിരുന്നുവെന്നും അതിൽ പിൽക്കാലത്ത് വന്ന ഒരു ഒരു ജീർണത മാത്രമാണ് ജാതി വ്യവസ്ഥ എന്ന് ഉള്ള ഒരു വ്യാഖ്യാനങ്ങൾ പൊതുവെ നമുക്ക് കാണാം പക്ഷെ അങ്ങനെയല്ല എന്ന് ശങ്കരാചാര്യർ തന്നെ ബൃഹദാരണ്യ ഗോപനിഷത്തിന്റെ ഭാഷ്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം ബ്രഹ്മം ബ്രഹ്മം എന്ന് പറയുന്ന സങ്കല്പത്തെ വിശദീകരിക്കുമ്പോൾ ശങ്കരാചാര്യർ പറയുന്നത് ബ്രാഹ്മണ ജാത്യഭിമാനാത് ബ്രഹ്മേത്യഭിതീയത എന്നുള്ളതാണ് ബ്രാഹ്മണ ജാത്യഭിമാനാത് ബ്രഹ്മേത്യഭിതീയത ബ്രാഹ്മണൻ എന്ന് പറയുന്ന സംവർഗത്തിന്റെ ജാതി അഭിമാന നിമിത്തം ബ്രഹ്മമെന്നറിയപ്പെടുന്നു അപ്പം വർണ്ണമെന്നും ജാതി എന്നും ഒരുപോലെ ഒരേ അർത്ഥത്തിൽ തന്നെ ശങ്കരാചാര്യർ പ്രയോഗിച്ചിട്ടുണ്ട് അപ്പം വർണ്ണം ജീർണിച്ചുണ്ടായ ഒന്നല്ല ജാതി വർണ്ണത്തിന്റെ ഒരു പര്യായം തന്നെയാണ് ജാതി എന്നുള്ളത് അപ്പം വർണ്ണവും ജാതിയും ഒന്ന് തന്നെയാണ് അതിൻ്റെ ഒരു സൈദ്ധാന്തിക സ്വരൂപം മാത്രമാണ് അത്ര ഒരു പരികൽപ്പന മാത്രമാണ് വർണ്ണമെന്ന് ശങ്കരാചാര്യരുടെ ബ്രഹ്മസങ്കല്പത്തിന്റെ നിർവചനത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് എങ്ങനെയാണ് ഒരു വിശ്വാസ വ്യവസ്ഥയായിട്ട് നിലനിൽക്കുന്നത് ഇത് കേവലമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയായിട്ടല്ല നിലനിൽക്കുന്നത് ഇത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഈ ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഇതൊരു സാമൂഹ്യ വ്യവസ്ഥയായി തുടരുന്നത് ആ സാമൂഹ്യ വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ചാതുർവർണ്ണയവും കർമ്മ സിദ്ധാന്തവുമാണ് ഇതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ ചാതുർവർണ്ണയത്തെയും കർമ്മ സിദ്ധാന്തത്തെയും പറ്റി പറയുന്ന ചില പ്രധാനപ്പെട്ട വാദങ്ങളുണ്ട് കർമ്മം അനുസരിച്ച് വർണ്ണം മാറാവുന്നതാണ് ഓരോരുത്തർക്കും ശൂദ്രൻ ആരായി മാറാം ബ്രാഹ്മണനായി മാറാം ഒരു ബ്രാഹ്മണന് അയാളുടെ കർമ്മം കൊണ്ട് ചിലപ്പോൾ ശൂദ്രനായും പരിണമിച്ചേക്കാം ഇതാണ് അത്തരം വ അത്തരം ഒരു വാദം മുന്നോട്ട് വെക്കുന്ന ആളുകളുടെ ഒരു സിദ്ധാന്തം എന്നാൽ കർമ്മ പുനർജന്മ സിദ്ധാന്തം ഈ വാദത്തെ നിരസിക്കുന്നു കർമ്മ പുനർജന്മ സിദ്ധാന്തം പറയുന്നത് എന്താണ് നിങ്ങളുടെ പൂർവ്വജന്മകൃതമായ കർമ്മഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജന്മത്തിൽ നിങ്ങൾ ബ്രാഹ്മണനാകണോ ക്ഷത്രിയനാകണോ വൈശ്യനാകണോ ശൂദ്രനാകണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ തന്നെ കർമ്മ പുനർജന്മ സിദ്ധാന്തമാണ് കർമ്മ പുനർജന്മ ഫലമാണ് അങ്ങനെ വരുമ്പോൾ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മമനുസരിച്ച് ബ്രാഹ്മണനാകാൻ കഴിയും എന്ന സിദ്ധാന്തം തെറ്റാണ് എന്ന് തെളിയുന്നു എന്തെന്നാൽ കർമ്മ പുനർജന്മ സിദ്ധാന്തം അനുസരിച്ച് മുജ്ജന്മ കർമ്മഫലം അനുസരിച്ചാണ് ഓരോരുത്തരും ഓരോ വർണ്ണത്തിലും വന്ന് പിറക്കുന്നത് അതുകൊണ്ടാണ് ജ്ഞാനപ്പാനയിൽ പൂന്താനം പറയും ചണ്ടകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാലകുലത്തിങ്കൽ പിറക്കുന്നു വലിയ പാപകർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ആരായിട്ട് മാറുന്നത് ചണ്ടാളനായിട്ട് പിറക്കുന്നത് എന്ന് പൂന്താനം പറയുന്നു അപ്പം പൂർവ്വജർമ്മ ജന്മ കർമ്മം ജന്മം വർണ്ണം എന്നിവ തീരുമാനിക്കപ്പെടുന്നത് രണ്ടാമത്തെ വാദം ഈ ഗീതയിലെ തന്നെ ഗുണകർമ്മ വിഭാഗശ എന്ന സങ്കല്പം ഉപയോഗിച്ചുകൊണ്ട് ഗുണകർമ്മങ്ങൾക്കനുസൃതമായിട്ടാണ് ഈ ജന്മത്തിലെ ഈ ജന്മം തീരുമാനിക്കപ്പെടുന്നത് അതായത് വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഗുണകർമ്മം എന്നത് ജന്മം തന്നെയാണ് അല്ലെങ്കിൽ പൂർവ്വജന്മ കർമ്മഫലം തന്നെയാണ് ഗുണകർമ്മം എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഈ ജന്മത്തിലെ ഏതെങ്കിലും കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരായിട്ട് മാറാൻ സാധിക്കില്ല ബ്രാഹ്മണനായോ വൈശ്യനായോ ശൂദ്രനായോ മാറാൻ കഴിയില്ല എന്നുള്ളത് ഇതിൽ നന്നു തന്നെ വ്യക്തമാണ് കർമ്മം കൊണ്ട് വർണ്ണം മാറാവുന്നതാണെങ്കിൽ തപസു ചെയ്ത ശൂദ്രനായ ശംഭൂകൻ ബ്രാഹ്മണനാവേണ്ടതായിരുന്നു ആയില്ല ആയില്ല എന്ന് മാത്രമല്ല ബ്രാഹ്മണ കർമ്മമായ തപസ് ചെയ്തതിന് രാമൻ ശംഭൂകന്റെ തല വാളുകൊണ്ട് വെട്ടിപ്പിളർക്കുകയും ചെയ്തു എന്ന് വാത്മീകി രാമായണം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ദ്രോണർക്ക് സ്വന്തം പെരുവിരൽ സമർപ്പിച്ച ഏകലവ്യൻ തൻ്റെ കർമ്മം കൊണ്ട് ബ്രാഹ്മണനായില്ല വില്ലയെന്തിയട്ടും ദ്രോണർ ബ്രാഹ്മണനായി തുടർന്നു ക്ഷത്രിയനായിട്ടല്ല ദ്രോണർ അറിയപ്പെട്ടത് ക്ഷത്രിയ വൃത്തി ചെയ്ത പരശുരാമനും ബ്രാഹ്മണനായി തുടർന്നു ക്ഷത്രിയനായല്ല അറിയപ്പെട്ടത് ബ്രാഹ്മണനാവാൻ തുനിഞ്ഞ വിശ്വാമിത്രൻ രാജർഷിയായി തുടർന്നു ഇതെല്ലാം തെളിയിക്കുന്നത് വർണ്ണം ജന്മം കൊണ്ടുള്ളത് തന്നെയാണെന്നാണ് അപ്പോ കർമ്മ ബ്രാഹ്മണ്യ വാദം ശുദ്ധ അസംബന്ധമാണ് എന്നും അത്തരമൊരു വാദം ചരിത്രപരമായി നിലനിൽക്കുന്നില്ല എന്നും ഗ്രന്ഥങ്ങൾ തന്നെ തെളിയിക്കുന്നു ഒരു ഉദാഹരണം മാത്രം മനുസ്മൃതി പത്ത് എഴുപത്തി മൂന്നിൽ പറയും ബ്രാഹ്മണന്റെ തൊഴിൽ ചെയ്താൽ ശൂദ്രൻ ബ്രാഹ്മണനായി ഭവിക്കുകയില്ല ശൂദ്രകൃത്യത്തെ ചെയ്താലും ബ്രാഹ്മണൻ ശൂദ്രനായി ഭവിക്കുകയില്ല എന്നും മനുസ്മൃതി വളരെ വ്യക്തമായിട്ട് ഈ ആശയം പങ്കുവെക്കുന്നുണ്ട് സ്വഭാവം ഗുണം എന്നിവയ്ക്ക് അനുരൂപമായി പ്രചലിതമായ ചാതുർവർണ്ണയാദി വ്യവസ്ഥകൾ അനുസരിച്ച് ഏത് കർമ്മമാണോ ജീവിതം മുഴുവൻ ചെയ്തു പോരുന്നത് സ്വാഭാവികമായും ആ കർമ്മം ജ്ഞാനപ്രാപ്തിക്ക് ശേഷവും ജ്ഞാനി ലോകസംഗ്രഹാർത്ഥം ചെയ്യണം അതിലെ അയാൾക്ക് നൈപുണ്യം നേടുവാൻ കഴിയൂ അയാൾ മറ്റെന്തെങ്കിലും ചെയ്യാൻ ആരംഭിച്ചാൽ സമൂഹത്തിന് ഹാനിയുണ്ടാകും എന്ന് ബാലഗംഗാധര തിലകൻ ഗീത മൂന്ന് മുപ്പത്തഞ്ച് പതിനെട്ട് നാൽപ്പത്തിയേഴ് വ്യാഖ്യാനിച്ചുകൊണ്ട് സ്ഥാപിക്കുന്നു അതായത് ഒരാൾ ചിലപ്പം കർമ്മം കൊണ്ട് ചിലപ്പം ബ്രാഹ്മണൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചില ഗുണങ്ങൾ ചിലപ്പോൾ അയാൾക്കുണ്ടായേക്കാം പക്ഷേ എങ്കിലും അയാൾ തോട്ടിയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ തോട്ടിപ്പണി ചെയ്യണം എന്നാണ് തിലകൻ എവിടെ പറയുന്നത് ഗീതാരഹസ്യത്തിൽ പറയുന്നത് തിലകൻ മറ്റു ചില കാര്യങ്ങളും കൂടെ പറയുന്നു ഗുണകർമ്മങ്ങൾ ജന്മനിഷ്ഠമാണെന്നും മാറാൻ സാധ്യമല്ലെന്നും വ്യക്തമാക്കുന്നു അതായത് ഒരു ശൂദ്രന് ബ്രാഹ്മണ ഗുണങ്ങൾ ആർജിച്ചാലും ബ്രാഹ്മണനാവാൻ കഴിയില്ലെന്ന് സാരം ഗുണവിഭാഗം എന്ന ചാതുർവർണ്ണയ വ്യവസ്ഥക്കൊത്ത് എല്ലാവർക്കും ചെറുതും വലുതുമായ അധികാരം ജന്മസിദ്ധമാണ് ലോകസംഗ്രഹത്തിന് നിസ്വാർത്ഥ ബുദ്ധിയോടെ എല്ലാവരും വിശേഷത കൂടാതെ ചെയ്തു കൊള്ളണം എന്തെന്നാൽ ഈ ചക്രം ജഗതുദ്ധാരണത്തിന് ഭഗവാൻ നിർമ്മിച്ചതാണ് തോട്ടി ജീവിതകാലം മുഴുവൻ തോട്ടിപ്പണി ചെയ്യാൻ ആരാണ് പറഞ്ഞത് ഭഗവാൻ പറഞ്ഞതാണെന്ന് തിലകൻ ഗീതാരഹസ്യത്തിൽ പറഞ്ഞിരിക്കുന്നു ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ സമര കാലഘട്ടത്തിൽ ഈ രഹസ്യം വളരെ ശക്തമായി പ്രവർത്തിക്കുകയും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രഘട്ടത്തിൽ ഇതൊരു നിർണയ ഒരു വളരെ നിർണായകമായ സ്ഥാനം വഹിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം ഓർക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത് ആനുഷംഗികമായി പരാമർശിച്ചു എന്ന് മാത്രം കർമ്മസിദ്ധാന്തത്തിലേക്ക് വന്നാൽ ഇവ എല്ലാ പൂജാതി കർമ്മങ്ങളും വ്രതോപവാസങ്ങളും തീർത്ഥാടനവും അതുപോലെ തന്നെ പരേതാത്മാക്കൾക്ക് ചെയ്യുന്ന കർമ്മങ്ങളും എല്ലാം തന്നെ സമ്പൂർണമായ അർത്ഥത്തിൽ ഈ കർമ്മ പുനർജന്മ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് കൊല്ലത്ത് ഒരു വീട്ടിൽ പരേതാത്മാവിന് വേണ്ടി തിലഹവനം നടത്തുന്ന സന്ദർഭത്തിൽ നാരായണ ഗുരുസ്വാമികൾ ആ തിലഹവനം മുടക്കി അദ്ദേഹം പറഞ്ഞ യുക്തി ഒരാൾ മരിച്ചാൽ ഉടൻ തന്നെ പുനർജനിക്കൂ എന്നാണല്ലോ നിങ്ങളുടെ വിശ്വാസം മരിച്ച ഉടൻ തന്നെ പുനർജനിച്ചു പിന്നെ തിലഹവനത്തിൻ്റെ ആവശ്യം എന്താണ് എന്ന അതേ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ഗുരു തിലഹവനത്തെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുകയും അതിനെ മുടക്കുകയും ചെയ്തതായി കൂട്ടുപോയിക്കൽ വേലായുധൻ നാരായണ ഗുരുവും ഗൃഹസ്ഥ ശിഷ്യന്മാരും എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷേ ശങ്കരാചാര്യർ എന്താണ് പറയുന്നത് ചാന്തോക്യോപനിഷത്ത് അഞ്ച് പത്ത് ഏഴിൻ്റെ ഭാഷ്യത്തിൽ ശങ്കരൻ പറയും അഥാ പുനരെത വിപരീതൂരണോപലക്ഷിതകർമ്മണുഭാശയാഭ്യാസോയത്തെ കബൂയാം യഥാർമ്മയോധേരൻ കബൂയാമേധർമ്മസംബന്ധവർജിതം ജുഗുപ്സിത യോനിമാബദ്ധേരൻ ശയോനിം വൂകരയോനിം വണ്ടാലയോനിം വകർമാനുരുപേണവ എന്ന് പറയുന്നു ശങ്കരൻ നേരെ മർച്ച് അശുഭശീലത്തോട് അതായത് അശുഭമായ അനുനയത്തോടു കൂടിയവൻ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്നവൻ സ്വകർമ്മത്തിനനുസരിച്ചുള്ള അശോഭനമായ അതായത് ഒരു തരത്തിലും നല്ലതല്ലാത്ത ശ്വയോനിയായോ പട്ടിയായോ സൂകരയോനിയായോ പന്നിയായോ ചണ്ടാളയോനിയായോ ചണ്ടാളനായോ ഏതെങ്കിലും ധർമ്മസംബന്ധമില്ലാത്ത നിന്ദ്യമായ യോനിയെ പ്രാപിക്കുന്നതിനും താമസമുണ്ടാകയില്ല എന്ന് ശങ്കരൻ പറയുന്നു ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ പട്ടിയോടും പന്നിയോടും ഒപ്പമാണ് ചണ്ടാളരെ സ്ഥാനപ്പെടുത്തുന്നത് മോഹൻ ഗോപാൽ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവർണരെന്ന് സ്ഥാനപ്പെടുത്തുന്ന ബഹുജനങ്ങളെ വർണ്ണബാഹ്യരായിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും ഈ ചാതുർവർണ്ണിയ ബ്രാഹ്മണ്യ വ്യവസ്ഥ മൃത വസ്തുക്കളായിട്ടാണ് പരിഗണിച്ചത് എന്ന് ശങ്കരാചാര്യരുടെ ഈ ചാന്തോക്യോപനിഷത്തിന്റെ ഭാഷത്തിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നുണ്ട് തദ്ഹ രമണീയ ചരണാഭ്യാസോഹയത്തെ രമണീയാം യോനിമാപദ്ധ്യേരൻ ബ്രാഹ്മണയോനിം വ ക്ഷത്രിയോനിം വൈശ്യയോനിംവാധ യൈഹ കപൂയ ചരണാഭ്യാസോഹയത്തെ കപൂയാം യോനിമാപദ്ധ്യേരൻ അശ്വയോനിം വ സൂകരയോനിം വ ചണ്ടാലയോനിം വ എന്ന് പറയുന്നു അതായത് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർ ബ്രാഹ്മണരായോ ക്ഷത്രിയരായോ വൈശ്യരായോ ജനിക്കും പാപികൾ ആരായിട്ട് ജനിക്കും ഇങ്ങനെ ചണ്ടാളരായിട്ടും പന്നിയായിട്ടും പട്ടിയായിട്ടും വന്ന് പിറക്കും എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയെ ന്യായീകരിക്കുന്ന ഒന്നായി ശങ്കരാചാര്യരുടെ അദ്വൈത ദർശനം നിലനിൽക്കുന്നു അപ്പൊ അടിസ്ഥാനപരമായി ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തം ഈ ചാതുർ ജാതി വ്യവസ്ഥയെ ന്യായീകരിക്കുന്നതും സാധൂകരിക്കുന്നതുമായിട്ടുള്ള ഒന്നായിട്ടാണ് നിൽക്കുന്നത് ഇത് കർമ്മസിദ്ധാന്തത്തിലൂടെയാണ് ഇത് നിലനിൽക്കുന്നത് അപ്പം ആ അർത്ഥത്തിൽ നോക്കിയാൽ ഇന്ത്യയിലെ വർണ്ണബാഹ്യരായിട്ടുള്ള സ്വതന്ത്ര സമുദായങ്ങൾ അല്ലെങ്കിൽ ആദിവാസികൾ പിന്നോക്ക ജാതി വിഭാഗങ്ങളെല്ലാം അങ്ങനെയായി തീർന്നതിന് കാരണം അവരുടെ തന്നെ പൂ രജസി പ്രളയങ്കത്വ കർമ്മസങ്കിശുജായതേ തഥാ പ്രളീനസ്തമസി മൂടയോനിഷുജായതേ എന്ന് പറയും രജോ ഗുണത്തിൽ മരണത്തെ പ്രാപിച്ചിട്ട് കർമ്മസക്തന്മാരുടെ ഇടയിൽ ജനിക്കുന്നു അപ്രകാരം തമോ ഗുണം പ്രയീനമാകുന്നവൻ മൂഢയോനികളിൽ ജനിക്കുന്നു അപ്പം തമോ ഗുണമുള്ളവരാണ് ആരായിട്ട് ജനിക്കുന്നത് മൂഢയോനികളായിട്ട് ജനിക്കുന്നത് സ്വാമി മുനി നാരായണ പ്രസാദിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട് ഭഗവത്ഗീതയും ശതകവും ഒരിക്കലും ചേരാത്ത രണ്ട് ഗ്രന്ഥങ്ങളാണ് ഭഗവത്ഗീതയും ആത്മോപദേശ രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്നതാണ് ഗീതയെ ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം എന്ന് നാരായണ ഗുരുസ്വാമികൾ പറയുകയുണ്ടായി അങ്ങനെ പറഞ്ഞ ഗുരുവിന്റെ ഗ്രന്ഥവും ഭഗവത്ഗീതയും ചാതുർവർണ്യത്തെ ഉറപ്പിക്കുന്ന ഭഗവത്ഗീതയും കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ് മുനി നാരായണ പ്രസാദ് അദ്ദേഹത്തിൻ്റെ വാക്യങ്ങളിലേക്ക് വരാം ഈ ഗ്രന്ഥത്തിന്റെ ഭഗവത്ഗീതയും ആത്മോപദേശ ശതകവും ഒരു താരതമ്യ പഠനം താരതമ്യം ഉണ്ടെങ്കിലല്ലേ താരതമ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ ഭഗവത്ഗീതയും ആത്മോപദേശശതകവും തമ്മിൽ ഒരു താരതമ്യവും ഇല്ല മുനിയുടെ വാക്കുകളിലേക്ക് വരാം ഈ ചാതുർവർണ്ണയത്തിൻ്റെ കാര്യം ഇവിടെ കൊണ്ടുവരേണ്ട കാര്യം എന്താണ് മുനിയുടെ വാക്കുകളാണ് എന്നിട്ട് പറയുകയാണ് ചാതുർവർണ്ണയം മയാസൃഷ്ടം ചാതുർവർണ്ണയം ഉണ്ടാക്കിയത് ഞാനാണ് എന്ന് നമ്മളെല്ലാം ഇവിടെ ഈ പ്രകൃതിയുടെ ഭാഗമായിട്ടാണ് ഉണ്ടായത് നമ്മൾ ഒരേ തരക്കാരായിട്ടാണോ പല തരക്കാരായിട്ടാണോ ഉണ്ടായത് ഓരോരുത്തരും ഓരോ തരമാണ് വൈവിധ്യം എന്ന് പറയുന്നത് പ്രകൃതിയുടെ പ്രത്യേകതയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് ഈ വൈവിധ്യം എണ്ണിയാൽ ഒടുങ്ങാത്തതാണെങ്കിലും മനുഷ്യരുടെ സ്വഭാവ ഗുണങ്ങളെ നമുക്ക് തരംതിരിക്കാം അതിനെ ആനു ആധുനിക മനഃശാസ്ത്രത്തിൽ ടൈപ്പ് സൈക്കോളജി എന്ന് വിളിക്കും ഭഗവത്ഗീതയിലെ ചാതുരുവർണ്ണവും ടൈപ്പ് സൈക്കോളജിയാണ് ഓരോരുത്തരും സ്വയം തീരുമാനിക്കണം താൻ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യനാണോ ശൂദ്രനാണോ എന്ന് എന്തിനെ വെച്ചുകൊണ്ട് തന്നിലുള്ള ഗുണം എന്ത് ആ ഗുണത്തിനനുസരിച്ച് താൻ ചെയ്യുന്ന കർമ്മം എന്ത് എന്നതിനനുസരിച്ച് ഗുരു എന്താണ് പറഞ്ഞത് മനുഷ്യണം മനുഷ്യത്വം ജാതിർ ഗവാം യഥ യഥ എങ്ങനെയാണോ ഗവാം ഗോത്വം പശുവിന് പശുത്വം തഥാ മനുഷ്യാണാം മനുഷ്യത്വം ന ബ്രാഹ്മണാതിരസ്യൈവം എന്ന് ഗുരു പറഞ്ഞു അപ്പം മനുഷ്യർക്ക് മനുഷ്യത്വം എപ്രകാരം പശുവിന് പശുത്വം പോലെ മനുഷ്യരൊരു ജാതിയാണ് പുണർന്ന് പെരും എല്ലാ എല്ലാവരും ഒരു ഇനമാണ് എന്ന് ഗുരുദേവൻ പറഞ്ഞു പക്ഷേ ഇവിടെ മുനി നാരായണ പ്രസാദ് ഗുരുവിൻ്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ച് വർണ്ണാശ്രമധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിച്ചുകൊണ്ട് മുനി പറയുന്നു ഭഗവത്ഗീതയിലെ ചാതുർ ടൈപ്പ് തൈപ്പ് സൈക്കോളജി ആണെന്ന് അത് കഴിഞ്ഞ് അതുകൊണ്ട് കഴിഞ്ഞില്ല ഗുണകർമ്മ വിഭാഗശ ഓരോരുത്തരും ഇരിക്കുന്ന ഗുണം അതിനനുസരിച്ച് അവർ ചെയ്യുന്ന കർമ്മം എന്നിവ വെച്ചുകൊണ്ട് മനുഷ്യരിലെ സ്വഭാവ വൈവിധ്യത്തെ തരംതിരിക്കാം മയാസൃഷ്ടം എന്ന് ഭഗവാൻ ഗീതയിൽ പറയുമ്പോൾ ഈ തരംതിരിവ് പ്രകൃതി സഹജമാണ് എന്നാണ് അർത്ഥം ആരോ ഉണ്ടാക്കിയതാണെന്നല്ല മുനി നാരായണ പ്രസാദിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക ഈ തരംതിരിവ് പ്രകൃതി സഹജമാണ് അസമത്വം പ്രകൃതി നിയമമാണെന്നാണ് ആര് പറയുന്നത് മുനി നാരായണ പ്രസാദ് പറയുന്നു അസമത്വം പ്രകൃതി നിയമമാണെന്ന ഗുണകർമ്മ വിഭാഗശ എന്താണ് ഗുണകർമ്മത്തെ പറ്റി പറഞ്ഞത് ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ ശിഷ്യന്മാരെന്ന് നടിക്കുന്നവർ ഈ ഗുണകർമ്മത്തെ വെച്ചുകൊണ്ട് ഗുരുവിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു യഥാർത്ഥത്തിൽ ഇവര് ചെയ്യുന്നത് വർണ്ണാശ്രമത്തെ വ്യാഖ്യാനിക്കലാണ് അതുകൊണ്ട് ഈ വേദിയിൽ വളരെ ശക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് നാരായണ ഗുരുവിനെ മുനി നാരായണ പ്രസാദ് വായിക്കുന്നത് ചാതുർവർണ്ണയത്തിൻ്റെ കണ്ണട വെച്ചുകൊണ്ടാണ് ചാതുർവർണ്ണയത്തിൻ്റെ കണ്ണട അദ്ദേഹം ഊരിവെക്കാതെ നാരായണ ഗുരുവിനെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു വിമർശനം ഞാൻ ഗുരുധർമ്മ പ്രചാരണ സഭയുടെ കുമരകത്ത് നടന്ന പരിപാടിയിൽ അവതരിപ്പിച്ചപ്പോൾ അവിടുത്തെ സംഘാടകരിൽ ഒരാൾ എന്നോട് പറഞ്ഞത് മുനി നാരായണ പ്രസാദിനോട് എന്തെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നാരായണ ഗുരുകുലത്തിൽ പോയി പറയണം എനിക്ക് പ്രൊഫസർ അലക്സി സാൻഡേഴ്സിനോട് വിമർശനമുണ്ട് ഞാൻ അതിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഫ്ലൈറ്റ് പിടിച്ച് പോകാൻ പറ്റുമോ കാഞ്ച ഇളയോടുള്ള വിമർശനത്തിന് എനിക്ക് മഹാരാഷ്ട്ര വരെ പോകാൻ പറ്റുമോ സാമൂഹ്യ വിമർശനത്തെ പോലും മനസ്സിലാക്കുന്നത് ഈ നിലയ്ക്കാണ് എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ് സ്വധർമ്മം ചെയ്യണമെന്ന് വെച്ചാൽ പരമ്പരയാവുള്ള കുലത്തൊഴിൽ ചെയ്യണമെന്നല്ല അർത്ഥം സ്വന്തം സ്വഭാവം കണ്ടെത്തി അതിനനുസരിച്ചുള്ള തൊഴിൽ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ സ്വധർമ്മം ചെയ്യുന്നു എത്ര വിചിത്രമായ വ്യാഖ്യാനം ആലോചിച്ച് നോക്കൂ സ്വഭാവം വെച്ചിട്ട് തൊഴിൽ ചെയ്യുക വളരെ സങ്കീർണമായൊരു ലോക ജീവിതമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് സ്വഭാവം വെച്ചുകൊണ്ട് തൊഴിൽ ചെയ്യണമെന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് അങ്ങേയറ്റത്തെ ചാതുർവർണ്ണയ വ്യാഖ്യാനമാണെന്ന് പറയാതെ നിവർത്തിയില്ല അതുകൊണ്ട് ഇവരൊക്കെ ചാതുർവർണ്ണയത്തിന്റെ ശിഷ്യന്മാരാണ് നാരായണ ഗുരുവിന്റെ ശിഷ്യരല്ല ചാതുർവർണ്ണയത്തിന്റെ ശിഷ്യന്മാരാണിവർ നമുക്കറിയാവുന്ന ചാതുർവർണ്ണയത്തിൽ ബ്രാഹ്മണൻ കൂടിയത് ക്ഷത്രിയൻ അതിനേക്കാൾ കുറഞ്ഞത് വൈശ്യൻ അതിനേക്കാൾ കുറഞ്ഞത് ശൂദ്രൻ പിന്നെയും കുറഞ്ഞത് എന്നൊക്കെയാണ് ഭഗവത്ഗീതയിലെ ചാതുർവർണ്ണയത്തിലോ ഈ നാലാമത്തെ അധ്യായത്തിൽ എന്ന വാക്കേ ഉള്ളൂ വിശദാംശങ്ങളെല്ലാം പതിനെട്ടാമത്തെ അധ്യായത്തിൽ കിടക്കുകയാണ് അതാരും പഠിപ്പിക്കുന്നില്ല അവിടെ ആര് ബ്രാഹ്മണൻ ആര് ക്ഷത്രിയൻ ആര് വൈശ്യൻ ആര് ശൂദ്രൻ എന്നൊക്കെ വിശദമാക്കുന്നുണ്ട് പതിനെട്ടാം അധ്യായം വായിച്ചു നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും ഒരു ശൂദ്രൻ ചെയ്യേണ്ട ജോലി എന്താണെന്ന് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ദിജാതി ശുശ്രൂഷ ജീവിതകാലം മുഴുവൻ ദിജാദികളുടെ ശുശ്രൂഷ ചെയ്യുക ഇതാണ് ഒരു ശൂദ്രൻ്റെ ജോലി എന്ന് വളരെ വ്യക്തമായിട്ട് ഗീത പതിനെട്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു അപ്പൊ നമുക്കിങ്ങനെ ഒരാളിങ്ങനെ തോട്ടി പണി ചെയ്യുന്ന ഒരാൾ ജീവിതകാലം മുഴുവൻ തോട്ടിപ്പണി ചെയ്യുന്നതിന്റെ കാരണം അത് അയാളുടെ സ്വഭാവമാണെന്നാണ് മുനിയുടെ വ്യാഖ്യാനത്തിലൂടെ പോയാൽ നമുക്ക് ബോധ്യപ്പെടുന്നത് അപ്പോ മുനി മാത്രമല്ല എനിക്ക് പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് നിത്യചൈതന്യേതയും ഇതേ വഴിയിലാണ് നാരായണ ഗുരുവിനെ വ്യാഖ്യാനിക്കുന്നു എന്ന വ്യാജമായ പറച്ചിലിൽ മുനീ നാരായണ പ്രസാദും നിത്യായി തന്നെ യതിയും ചെയ്യുന്നത് ചാതുർവർണ്ണയത്തിന്റെ വ്യാഖ്യാനമാണ് ചാതുർവർണ്ണയത്തെ നിലയിട്ടുറപ്പിക്കാനുള്ള വ്യാഖ്യാന ഫാക്ടറിയുടെ വക്താക്കളായിട്ട് അവർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കർമ്മസിദ്ധാന്തം നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മഹാഭാരതത്തിലേക്ക് നോക്കിയാൽ കർമ്മണ കർമ്മണ പുരുഷ കർത്ത ശുഭസ്യ അശുഭസ്യ ച സ്വഫലം തതുപാശ്നാദി കഥം കർത്താസ് മഹാഭാരതം മൂന്ന് നൂറ്റി എമ്പത്തൊന്ന് അഞ്ച് ഒരാളുടെ ജീവിതത്തിൽ ശുഭമായിട്ടും അശുഭമായിട്ടുമുള്ള എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് അയാളുടെ പൂർവ്വജന്മകൃത കർമ്മഫലമാണെന്ന് മഹാഭാരതം പറയുന്നു ഒരുവൻ അനുഭവിക്കുന്ന ദുഃഖത്തിന് കാരണം അവൻ്റെ തന്നെ പാപകർമ്മങ്ങളാണെന്ന് മഹാഭാരതം പറഞ്ഞു വെക്കുന്നു ആത്മനോ ദുശ്ചരിതാത് അശുഭം പ്രാപ്നു ദൈവം വാ കാലം വാ ഗതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ദലിത പിന്നോക്ക ജാതി വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യത്തിൽ കുറവുണ്ടാകുന്നത് അവർ ചെയ്ത മുജ്ജന്മ കർമ്മല കർമ്മഫലമാണെന്ന് മഹാഭാരതം അനുസരിച്ച് പറയേണ്ടി വരും കർഷകൻ വിതയ്ക്കുന്നത് കൊയ്യുന്നത് പോലെ ഒരുവൻ പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും അനുഭവിക്കുന്നു എന്ന് മഹാഭാരതം പറയും യദൃശം വവതേ ബീജം ക്ഷേത്രമാസാദ്യ കർഷക സുഹൃതേ ദുഷ്കൃതേ താദൃശം ലഭതേ ഫലം എങ്ങനെയാണ് ഈ കർമ്മം നമ്മളെ പിന്തുടരുന്നത് ആയിരക്കണക്കായ ദേനുക്കൾക്കിടയിലും പശുക്കുട്ടി അതിൻ്റെ മാതാവിനെ തിരിച്ചറിയുന്നത് പോലെ കർമ്മം കർത്താവിനെ അനുഗമിക്കുന്നു യഥാ ധേനു സഹസ്രേഷു മാതരം ഏവം പൂർവകൃതം കർമ്മ കർത്താരും അനുഗതി റോഡിൽ ആക്സിഡന്റ് സംഭവിക്കുന്നതിന് കാരണം എന്താണ് പൂർവ്വജന്മകൃത കർമ്മമാണ് അല്ലാതെ വണ്ടി ഓടിക്കുന്നവരുടെ ശ്രദ്ധ കുറവോ റോഡിൻ്റെ പ്രശ്നമൊന്നുമല്ല ഇങ്ങനെ എല്ലാ സാമൂഹ്യ അസമത്വങ്ങളെയും എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങളെയും പൂർവജന്മ കർമ്മ സിദ്ധാന്തമായിട്ട് വ്യാഖ്യാനിക്കുന്നു മനുഷ്യൻ ഒരു ജാതി എന്ന് പറഞ്ഞതോടുകൂടി തിലഹവനം മുടക്കിയതിലൂടെ ഒക്കെ തന്നെ നാരായണ ഗുരു ചെയ്തത് ഈ ചാതുർവർണ്ണയത്തിൻ്റെ കർമ്മ പുനർജന്മ സിദ്ധാന്തത്തെ തെള്ളിക്കളയുകയാണ് ചെയ്തത് ഈശോപനിഷത്തിന്റെ ശാങ്കര ഭാഷ്യം നോക്കിയാലും ഇത് തന്നെ നമുക്ക് കാണാം അത ശാസ്ത്രവിഹിതാനി കർമാണി അഗ്നിഹോത്രാധീനി കുറുവന്നേവ ജി ജീവിഷേത് എന്ന് തുടങ്ങുന്ന ഈശോപനിഷത്ത് വ്യാഖ്യാനിക്കുമ്പോൾ ശങ്കരൻ പറയുന്നത് അതിനാൽ ശാസ്ത്രങ്ങളിൽ വിധിച്ചിട്ടുള്ള അഗ്നിഹോത്രം മുതലായ കർമ്മങ്ങളെ ചെയ്തുകൊണ്ടാണ് ജീവിക്കാനിച്ഛിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ആരാണ് ഈ ശാസ്ത്രവിഹിതമായ കർമ്മം ചെയ്യാൻ അധികാരി മ മനുസ്മൃതിയും അതുപോലെ തന്നെ ശങ്കരാചാര്യരും പറയും അത് ത്രൈവർണികർക്ക് മാത്രമാണ് എന്ന് വളരെ പ്രസിദ്ധമായ മറ്റൊരു ഗ്രന്ഥമുണ്ട് വിവേക ചൂടാമണി വിവേക ചൂടാമണി നോക്കുമ്പോൾ വളരെ ദാർശനികമായി വളരെയധികം വ്യാഖ്യാനിക്കുകയും സന്ധ്യനാമം പോലെ ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് വിവേക ചൂടാമണി അതിൽ പറയും ജന്തുനാം നരജന്മ ദുർലഭമത പുതോ വിപ്രദ തസ്മാകധർമ്മർഗര പരം ആത്മാനാത്മവിവേചനം സ്വനുഭവോ മുക്തിർന്നോടി ജന്മസുഹൃതർ പുണ്യർ വിനാലതേ ജീവികൾക്ക് നരജന്മം കിട്ടുക തന്നെ വളരെ പ്രയാസകരമാണ് നരജന്മം കിട്ടിയാലും പുരുഷനായി പിറക്കാൻ അതിലും പ്രയാസം പുരുഷാധിപത്യത്തെ ന്യായീകരിക്കുന്നത് നോക്കൂ പുരുഷനായി പിറന്നാലോ പുംസ്തം തതോ വിപ്രത പുരുഷനായ മാത്രം പോല ബ്രാഹ്മണനായി ജനിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാട്ടിലും ശ്രേഷ്ഠമായ പുണ്യകർമ്മമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ഇതിഹാസങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുക്കളും ചേർന്നാണ് ഇന്ത്യയിൽ ഈ വർണ്ണജാതി വ്യവസ്ഥയെ ഊട്ടി ഉറപ്പിച്ചത് പക്ഷേ ഇതിനെ വിമർശിച്ചുകൊണ്ട് അവർണരായ ബുദ്ധിജീവികളും എഴുത്തുകാരും രംഗത്ത് വന്നാൽ അപ്പോൾ ഈ സവർണര് പറയും ഇവരെല്ലാം ജാതി പറയുകയാണ് പക്ഷേ ഈ ജാതി വ്യവസ്ഥയെ ഊട്ടി ഉറപ്പിച്ചത് ആരാണ് ഈ സംസ്കൃതത്തിൽ ഗ്രന്ഥം എഴുതിയ ഈ മഹർഷിമാരാണ് കോട്ടൺ കോട്ട് വായിക്കണം മഹർഷിമാരാണ് ഈ മഹർഷിമാരാണ് എന്ത് ഉണ്ടാക്കിയത് ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ അരക്കിട്ടുറപ്പിച്ചത് അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത് ബുക്കുകൾക്കും പൂർവികർക്കും ഈ അവരോടുള്ള ഈ വിധേയത്വം നമ്മൾ ഉപേക്ഷിക്കണമെന്ന് സഹോദരൻ അയ്യപ്പൻ ആഹ്വാനം ചെയ്തത് ഈ ാണ് ഒരു മനുഷ്യനെ പരിഗണിച്ചിരുന്നത് ഒരു മനുഷ്യനെ സ്വീകരിച്ചിരുന്നത് ഒരു മനുഷ്യനെ അടയാളപ്പെടുത്തിയിരുന്നത് അതിന് മാത്രം പറയാം നമ്മള് മിക്കവാറും കേൾക്കുന്ന ഒരു കാര്യമാണ് ഭവ ഞാൻ കഴിഞ്ഞ നമ്മുടെ കൺവെൻഷനിൽ പറഞ്ഞ ഒരു കാര്യം ഈ കുടുംബത്തെ പറ്റി സൂചിപ്പിച്ചിരുന്നു വലിയ മഹത്തായ വാക്യമാണ് അതുപോലൊരു വാക്യമാണ് അതിഥി ദേവോ ഭവ അതിഥിയെ ദേവനായിട്ട് കരുതണം കേൾക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ മറ്റുള്ള ഈ ഇന്ത്യയിലെ അവർണരെയൊക്കെ വളരെ എന്താണ് വളരെ വിശാലമായിട്ട് പരിഗണിക്കുന്ന ഒരു യുക്തിയാണ് എല്ലാ മനുഷ്യരെയും തുല്യരായിട്ട് പരിഗണിക്കുന്ന ഒരു യുക്തിയാണ് അതിഥി ദേവോ എന്നുള്ളത് പക്ഷേ

ഡോക്ടർ ശ്യാമകുമാർ കഴിഞ്ഞു ആറാനിലെ മുഖ്യമന്ത്രി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് ഗീത

കഴിഞ്ഞു പോയൊന്നല്ല ഇപ്പോഴും നിലനിൽക്കുന്നതും തുടരുന്നതുമായ ഒന്നാണെന്ന് നമുക്ക് ഈ നീതിന്യായ പീഠങ്ങളും അതുപോലെ തന്നെ സർവകലാശാലകളും ഇന്ത്യയിലെ ഐ ഐ ടികളും ഒക്കെ എഐ എം എസുകളും ഒക്കെ പരിശോധിച്ചാൽ അവിടുത്തെ ഫാക്കൽറ്റി മെമ്പേഴ്സിന്റെ

ചട്ടമ്പിസ്വാമികൾ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ശശ്വരായിട്ടാണ് രാജീവനം ചെയ്തു ഇതിലിരുന്ന് തന്നെ കേരളത്തിലെ ജോലിയെ പറയുന്നത്

ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കരുത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല ഈ വർണ്ണധർമ്മ വ്യവസ്ഥയാണ് സഹോദരൻ അയ്യപ്പൻ പന്തിഭോജനം നടത്തിക്കൊണ്ട് ലംഘിച്ച് ബ്രാഹ്മണ്യത്തെ വെല്ലുവിളിച്ചത് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട് അക്കാര്യത്തിൽ ഇനിയും ഒന്ന് രണ്ട് കാര്യങ്ങളോട് സൂചിപ്പിക്കാം ശൂദ്രന് വേദാധികാരമില്ലെന്ന് ശങ്കരൻ പറയുന്നത് ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലാണ് ൂത്രാഷ്യം ഒന്ന് മൂന്ന് മുപ്പത്തിയാറിൽ പറയും സംസ്കാരപരാമർശാഭാവി ലാഭാച്ച ശങ്കരന്റെ ഭാഷ്യ ഉദ്ധരിക്കാം ഇതശ്ച നൂദ്രസ്യകാര പ്രദേശേഷ ഉപനയനാദയ സംസ്കാര പരാമൃശ്യത്തെ തം ഹോപനിതേ അധീഭി ഹോപസാദ ബ്രഹ്മപരാ ബ്രഹ്മനിഷ്ടരം ബ്രഹ്മന്വേഷമാണ ഏഷ വൈ തക്ഷ്യതീതി തേഹ സമത്പാണയോ ഭഗവന്തം പിപ്പലാദ മുസന്നാഹാനിപ്പി പ്രദർശിതൈവോപനയാപ്ര സംസ്കാരാഭാവോ അഭിലപ്യത ശൂദ്രശ്ചതു വർണകജാതികജാതി സ്മരണത് ശൂദ്രേ പാതകം കിം ചിന്ന ച സംസ്കാരമർഹതി സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ടും അതില്ലെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് കൊണ്ടും വേദവിദ്യ സംസ്കാരം വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടും ശൂദ്രൻ അതില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു വിദ്യാ സന്ദർഭങ്ങളിലൊക്കെ ഉപനയനാദി സംസ്കാരങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ശതപഥബ്രാഹ്മണത്തിലാണത് പറഞ്ഞിരിക്കുന്നത് നാലാം വർണ്ണത്തിൽപ്പെട്ട ശൂദ്രൻ ഏകജാതിയാണ് എന്നിങ്ങനെ മനു വ്യക്തമാക്കിയിട്ടുള്ളതിനാലും ശൂദ്രന് സംസ്കാരമില്ല എന്നാണ് പറയുന്നത് ശൂദ്രന് സംസ്കാരമില്ലെന്ന് ആര് പറയുന്നു ശങ്കരം പറയുന്നു കേരളത്തിലെ ശൂദ്രനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അദ്വൈത വായിച്ചുകൊണ്ടിരിക്കുന്നത് അദ്വൈത ഭാഷ്യം ചമയ്ക്കുന്നത് തന്നെ കേരളീയ ശൂദ്രരാണെന്ന് പറഞ്ഞാലും തരക്കേടില്ല ബ്രഹ്മസൂത്രത്തിൽ നിന്ന് ഒരു കാര്യം കൂടി ഉദ്ധരിക്കാം ബ്രഹ്മസൂത്രം ഒന്ന് മൂന്ന് മുപ്പത്തിയേഴ് ശ്രവണാധ്യന പ്രതിഷേധ സ്മൃതേശ്ച സ്മൃതിയിൽ ശൂദ്രന് വേദശ്രവണം വേദപഠനം അർത്ഥഗ്രഹണം ഇവയൊക്കെ നിഷേധിച്ചു കാണുന്നത് കൊണ്ടും ശൂദ്രന് വേദാധികാരമില്ല ആ ഭാഷ്യഭാഗം നമുക്കൊന്ന് വായിക്കാം ഇതശ്ച ന ശൂദ്രാധികാര യഥ്യ സ്മൃതേ സ്മൃതിയിൽ അങ്ങനെ പറയുന്നത് കൊണ്ട് ശ്രവണാധ്യയനാർത്ഥ ഭവതി ശൂദ്രൻ വേദം വായിക്കുന്നതും പഠിക്കുന്നതും നിഷേധിച്ചിരിക്കുന്നു വേദശ്രവണ പ്രതിഷേധ തദർത്ഥ ജ്ഞാനാനുഷ്ഠാനോശ്ച പ്രതിഷേധ ശൂദ്രസ്യ സ്മര്യതെ ശ്രവണ പ്രതിഷേധ ശ്രദ്ധിക്കേണ്ട വരികളാണ് ശ്രവണ പ്രതിഷേധ സ്ഥാവത് അതഹാസ്യ വേദമുപസൃണ ത്രഭുജതുഭ്യാം ശ്രോത്ര പ്രതിപൂരണം ഇതി വേദം ചൊല്ലുന്ന ശൂദ്രന്റെ ചെവിയിൽ ഈയമൊരുക്കി ഒഴിക്കണമെന്ന് പറഞ്ഞത് ആര് മാത്രമല്ല ധർമ്മസൂത്ര ധർമ്മസൂത്രകർത്താക്കൾ മാത്രമല്ല കേരളത്തിൽ കാലടിയിൽ ജനിച്ചു എന്ന് പറയപ്പെടുന്ന ശങ്കരാചാര്യരും പറയുന്നു വേദം കേൾക്കുന്ന ചെവി ശവർണറുടെ പ്രത്യേകിച്ച് ശൂദ്രരുടെ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിക്കണം എന്ന് വലിയ അദ്വൈത സിദ്ധാന്തിയാണ് എന്നാ പറയുന്നത് പക്ഷേ മനുഷ്യരെ ഒന്നായി കാണാൻ ആർക്ക് സാധിച്ചിട്ടില്ല ഈ ശങ്കരന് സാധിച്ചില്ല പത്യുഹവ ഏത ശ്മശാനം യശൂദ തസ്മാത് ശൂദ്രസമീപേനാദ്തവ്യം ഇത് ച എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കുക കാരണം ശൂദ്രൻ ഒരു ശ്മശാനമാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സമീപം വേദം പഠിക്കാൻ പാടില്ലെന്ന് പറയുന്നത് കാരണം ശൂദ്രൻ ഒരു ശ്മശാനമാണ് മനുഷ്യരെ ശവം ദഹിപ്പിക്കുന്ന ശ്മശാനമായിട്ട് കാണുന്ന പ്രത്യയശാസ്ത്രമാണ് അദ്വൈത വേദാന്തം അതുകൊണ്ട് നാരായണ ഗുരുസ്വാമികളെ അദ്വൈത വേദാന്തി എന്ന് പറയാൻ പാടില്ല കാരണം അദ്വൈതം എന്താണ് പറയുന്നത് ശൂദ്രൻ്റെ സമീപത്തിരുന്ന് വേദം ചൊല്ലാൻ പാടില്ല ശൂദ്രൻ ഒരു ശ്മശാനമാണെന്ന് പറയുന്നു അതഏവ അധ്യയന പ്രതിഷേധ യി സമീപേവി നാദേദവ്യം സ കഥം അശ്രൂതം കഥമസ്രൂതമധീത ഭവതി ജ വേദോച്ചാരണേ ജിഹ്വാച്ഛേദാരണേ ശരീരഭേദ ഇതി വേദം ചൊല്ലുന്ന ശൂദ്രൻ്റെ നാക്കു വെട്ടിപ്പുളർക്കണം ജിഹ്വാച്ഛേദാരണേ ശരീരഭേദ ഇതി വേദം ഗ്രഹിച്ചാൽ ശൂദ്രന്റെ ശരീരം തകർക്കണം അതേവച അർത്ഥതർത്ഥ അർത്ഥാതർത്ഥ ജ്ഞാനാനുഷ്ടാനയോ പ്രതിഷേധവതി ന ശൂദ്രായ മതിം ദദ്ധ്യാദ് ശ്രദ്ധിക്കുക ന ശൂദ്രായ മതിം ദദ്ധ്യാത് മതിയും എന്നുള്ളത് ബുദ്ധി എന്നുള്ള അർത്ഥത്തിലാണ് പക്ഷെ രണ്ടർത്ഥമുണ്ട് വേദം എന്നും അർത്ഥമുണ്ട് ശൂദ്രന് അതുകൊണ്ട് ബുദ്ധി കൊടുക്കാൻ പാടില്ല ശൂദ്രന് ജ്ഞാനം ഉണ്ടാകാൻ പാടില്ല ശൂദ്രന് ജ്ഞാനമുണ്ടാകാൻ പാടില്ല ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രസക്തമായ വചനം ഇന്ത്യയിലെ ശൂദ്രന് അറിവുള്ളവരാകാൻ പാടില്ല എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിന്റെ പേരാണ് ബ്രഹ്മസൂത്രം ബ്രഹ്മസൂത്രം ദിജാധീന അധ്യയനം ഇജ്യാദാനം ഇതിജ ദിജാതികൾക്കേ പഠനവും യാഗവും ദാനവും ഒക്കെ പറഞ്ഞിട്ടുള്ളു പുനഃപൂർവകൃത സംസ്കാരവശാദ് വിദുര ധർമ്മവ്യാധ പ്രഭൃതി നാം ജ്ഞാനോൽപത്തിഷേധം ജ്ഞാന സ്വീകാന്തിക ഫല മഹാഭാരതത്തിലെ വിതുരന്റെയോ ധർമ്മവ്യാധൻ്റെയോ കഥയൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടേക്കാം പക്ഷെ അവരൊക്കെ അങ്ങനെ ആയത് പൂർവജന്മകൃത ഫലം കൊണ്ടാണ് അല്ലാതെ മറ്റൊന്നല്ല എന്നുകൂടി ശങ്കരൻ അവിടെ വ്യക്തമാക്കുന്നു മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് നാല് വർണ്ണങ്ങളെയും കേൾപ്പിക്കണം എന്നിങ്ങനെ ഇതിഹാസ പുരാണങ്ങൾ നാലു വർണ്ണങ്ങൾക്കും അധികാരമുള്ള ഇടം അപ്പോഴും ശ്രദ്ധിക്കുക ഇതിഹാസ പുരാണങ്ങൾ ആരും വായിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ശൂദ്രൻ തന്നെയും എന്ത് പറ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിഹാസം കേൾക്കാനേ പാടുള്ളൂ വായിക്കാൻ പാടില്ല കർക്കടാ മാസത്തിലിരുന്ന് വായിക്കരുതെന്നാണ് പറഞ്ഞത് പക്ഷേ ശൂദ്രരോട് പറയുന്നതാണ് പക്ഷെ എല്ലാവരും ഇപ്പോൾ അത് വായിച്ചു കൊണ്ടിരിക്കുന്നു ഇനി ചണ്ടാളരാ ആരാണ് എന്നു കൂടി ഇതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലില് പുനശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ ക്ഷേത്രപ്രവേശന കമ്മിറ്റി റിപ്പോർട്ടിൽ ആരാണ് ചണ്ടാളന്മാരെന്ന് വ്യക്തമാക്കുന്നു അദ്ദേഹം യമ സ്മൃതി ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് അശുദ്ധ പതിതാജാത ബ്രാഹ്മണ് ചണ്ടാളോ താഹോ പ്രോക്ത ബ്രാഹ്മണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ചണ്ടാളന്മാര് മൂന്ന് തരത്തിലുണ്ടെന്ന് നീലകണ്ഠ യോഗീശ്വരനെ ഉദ്ധരിച്ചുകൊണ്ട് പുനശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ പറയുന്നു ആരൊക്കെയാണ് ആ മൂന്ന് മൂന്ന് പേർ ചണ്ടാലന്മാരിൽ മുഖ്യന്മാർ മധ്യമന്മാർ ഹീനന്മാർ അതിൽ പുനശ്ശേരിയുടെ വാക്കുകളാണ് അതിൽ ഈഴവർ ആശാരി മുതലായ ശില്പികൾ ഇവർ മുഖ്യന്മാരായ ചണ്ടാളന്മാരും വേടൻ പുലയൻ പറയൻ മുതലായവർ ഹീനന്മാരായ ചണ്ടാളന്മാരും മറ്റ് തീണ്ടൽ ജാതിക്കാരെല്ലാം ചണ്ടാളന്മാരാണെന്നും സിദ്ധിക്കുന്നു ഈ പുനശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മയുടെ പേരിൽ കേരളത്തിലൊരു ഉണ്ട് സംസ്കൃത കോളേജാണ് അദ്ദേഹമാണ് ഈ കേരളത്തിലെ ഈ അവർണജാ അവർണ സമുദായങ്ങളെ മുഴുവൻ ചണ്ടാളന്മാരായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടുതൽ വന്നാൽ ഇവയെല്ലാം കൂടി സൂക്ഷ്മമായി ആലോചിക്കുമ്പോൾ ചണ്ടാല ശബ്ദം യമവചനപ്രകാരമുള്ള മൂവരിൽ വിശേഷവാചിയായും തീണ്ടലുള്ളവരിലെല്ലാം സാമാന്യവാചിയായും ഇരിക്കുന്നുവെന്ന് വിചാരിക്കാം ഇനിയും പറയൂ കേരളത്തിൽ ജാതി ഉണ്ടാക്കിയത് ആരാണ് ഇന്ത്യയിൽ ജാതി ഉണ്ടാക്കിയത് ആരാണ് കേരളത്തിലും ഇന്ത്യയിലും ചാതുർവർണ്ണിയവും ജാതി വ്യവസ്ഥയെ ഉണ്ടാക്കിയത് ഈ പുന്നശേരി നമ്മി നീലകണ്ഠ ശർമ്മ ഉൾപ്പെടെയുള്ള ചാതുരുവർണ്ണിയ വക്താക്കളും അതിൻ്റെ പ്രോക്താക്കളുമാണ് ഞാൻ രണ്ട് കാര്യം കൂടെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഈ വിഷയം ചുരുക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സന്ധ്യയ്ക്ക് ചൊല്ലുന്ന നാമ കീർത്തനങ്ങളിലൂടെയാണ് ഇപ്പോൾ ഈ ബ്രഹ്മസൂത്രവും ശങ്കരഭാഷയും എല്ലാം പറഞ്ഞെങ്കിലും ഇതതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ ഈ ചാതുർവർണ്ണയവും ജാതി വ്യവസ്ഥയും എല്ലാം നമ്മൾ സ്വാംശീകരിക്കുന്നത് ഈ രാവിലെ വളരെ പെട്ടെന്ന് ഓഫീസിലേക്കും സ്കൂളിലേക്ക് പോകുന്നതിനുമ്പുള്ള പ്രാർത്ഥനയും വൈകുന്നേരം എല്ലാം കഴിഞ്ഞു വന്നിരുന്ന പ്രാർത്ഥനയുണ്ട് ഈ രണ്ട് പ്രാർത്ഥനകളിലാണ് ദിവസവും ചാതുർ വർണ്ണിയ നമ്മൾ ഔഷധം പോലെ സേവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ ഒന്ന് രാവിലെ കേൾക്കുന്ന ഔഷധം വായിക്കാം ഗർഭസ്ഥനായി ഭൂവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലജന സന്ധ്യേന നിത്യഗതി ത്വഭക്തി വർദ്ധനമുദിക്കേണമെൻ മനസി നിത്യം തൊഴായി വരിക നാരായണായ നമ ഹരിനാമകീർത്തനം അത് രാവിലെ കേൾക്കാം എന്താണ് പറയുന്നത് ഗർഭസ്ഥനായി ഭൂവി ജനിച്ചും മരിച്ചും ഉതകപ്പോള പോലെ ജനസന്ധ്യേന നിത്യ കേൾക്കുമ്പോൾ മനുഷ്യരൊക്കെ ഇങ്ങനെ ജീവിച്ചു മരിക്കുകയാണെന്നൊക്കെ തോന്നും അല്ല വളരെ വ്യക്തമായി കർമ്മ പുനർജന്മ സിദ്ധാന്തത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഭാഗവത കീർത്തനം ഭാഗവത സപ്താഹ സപ്താഹത്തി വളരെ പ്രസക്ത പ്രസിദ്ധമായിട്ട് നടന്നുകൊണ്ടിരിക്കുക ഭാഗവത സപ്താഹം നടത്താത്ത ഒരു ജില്ല പോലും ഇപ്പം കേരളത്തിലില്ലെന്ന് വേണം പറയാൻ അത് ആദ്യത്തെ കരളിൽ വിവേകം കൂടാതെ കണ്ടൊരുവനുമുണ്ടോ എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകമുണ്ട് അതിലൊരു വരിയാണ് കീഴിൽ ചെയ്ത ശുഭാശുഭകർമ്മം മേലിൽ സുഖദുഃഖത്തിന് കാരണം സുഖമൊരു ദുഃഖം കൂടാതെ കണ്ടൊരുവനുമുണ്ടോ ാരായണ ജയ എന്താണ് അർത്ഥം കഴിഞ്ഞുപോയ ജന്മങ്ങളിലെ സഞ്ചിത രൂപത്തിലുള്ള കർമ്മങ്ങളിൽ കുറെ പ്രാരബ്ധമായി തീർന്ന് നാം അനുഭവിക്കുന്നു അങ്ങനെ ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാകുന്നു രാവിലെ എഴുന്നേറ്റിരുന്ന് നമ്മളെ കീഴാളരാക്കുന്ന കീർത്തനം രാവിലെ മുതൽ ഔഷധ രൂപേണ സേവിക്കുക കഴിഞ്ഞില്ല കെട്ടുകളായത് കർമ്മം പുരുഷന് കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം കെട്ടുകളോ ഫലഭുക്തിയാ തീരും കെട്ടാ ഇനിയും ാരായണ ജയ സഞ്ചിത കർമ്മം മനുഷ്യന് സംസാര ബന്ധനം ഉണ്ടാക്കുന്നു പ്രാരബ്ധത്തിലൂടെ ഈ കർമ്മം ക്ഷയിച്ചാൽ മാത്രമേ മുക്തി ലഭിക്കുകയുള്ളൂ എന്നും കൂടി പറഞ്ഞു വെക്കുന്നു അപ്പൊ ഇങ്ങനെ സ്ത്രീകളെ മറ്റു മനുഷ്യരെയൊക്കെ തന്നെ നീചന്മാരാക്കി അടയാളപ്പെടുത്തുന്ന നാമസങ്കീർത്തനങ്ങളാണ് കേരളീയർ സന്ധ്യയ്ക്കൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് അധ്യാത്മരാമായണം അച്ഛനന്തുള്ളിലൊന്നിച്ച അല്ലതെ നിച്ചയെന്നുറച്ചിടേണം അമ്മയും ഭർത്തൃ കർമാനുകരണമത്രേ പാതിവൃത്തിയാ നിഷ്ടാവധൂനാമെന്ന നിർണയം ദിവസവും രാവിലെ ദിവസവും ഒരു ഇടവേള പോലും ഇല്ലാതെ ഭർത്താവിനെ സേവിക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീയുടെ പാതിവൃത്തിയ നിഷ്ഠ എന്ന് പറയുന്നത് സംഭവപർവ്വം എഴുത്തച്ഛൻ്റെ സംഭവപർവ്വത്തിൽ പറയും സ്വാതന്ത്ര്യം നാരിമാർക്കില്ലെന്നല്ലോ ചൊല്ലിയിടുന്നു താതൻ താൻ രക്ഷിക്കണം കൗമാര കൗമാരവയസിങ്കൽ ഭർത്താവ് രക്ഷിക്കണം വാർദ്ധക്യ വയസിങ്കൽ ലോകങ്ങൾക്കെല്ലാം ദൈവം ബ്രാഹ്മണൻ എന്നു ന്യൂനം മൂർഖനാകിലും ഭർത്താ നാരിമാർക്കെല്ലാം ദൈവം ചേതസാ വാചാവൃത്യാ കർമ്മണാ ഭർത്താവിനെ സാദരം ശുശ്രൂഷിക്ക നല്ലതു നിങ്ങൾക്കെല്ലാം ലോകങ്ങൾക്കെല്ലാം ദൈവം ബ്രാഹ്മണൻ എന്ന് ന്യൂനം സന്ധ്യയ്ക്ക് വായിക്കുകയാണ് ഈ ലോകത്തിൻ്റെ എല്ലാം ദൈവം ബ്രാഹ്മണനാണെന്ന് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തും കൂടെ ചൊല്ലും നാരായണമൂർത്തേം കൂടെ ചൊല്ലും അതാണ് ഇതിൻ്റെ വൈരുദ്ധ്യം ഇനി സങ്കരജാതികളുടെ ധർമ്മം എന്താണെന്ന് പറയുന്നുണ്ട് സങ്കരജാതികൾക്കുള്ള ക്രമം ചൊല്ലാം തത്ത ജാത്യാചാരങ്ങളും ചെയ്യുകയും ബ്രാഹ്മണരോടുള്ള ചേർച്ചയും ചെയ്യരുതേ സ്ഥേയവും അസത്യങ്ങളും ഭാഗവത പുരാണം ഭാഗവതം കിളിപ്പാട്ടിലെ വരികളാണ് ഇത് ഇനിയും ശൂദ്രകർമ്മം എന്താണെന്ന് പറയുന്നുണ്ട് ഭാഗവതത്തിൽ ഗോരക്ഷയം കൃഷിവാണിഭം ഈ വക നേരോടെ ചെയ്ക ശൂദ്രൻ ഇവ ലക്ഷണം അപ്പം ഇങ്ങനെ ഭാഗവത സപ്താഹ യജ്ഞത്തിലും കർക്കിടക മാസത്തിലും എല്ലാ ദിവസവും രാമരാമബാഹിമാം പോലെ നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഈ ചാതുർവർണ്ണത്തെയും ജാതി വ്യവസ്ഥയും ഒക്കെ തന്നെ ന്യായീകരിക്കുന്ന വചനങ്ങളും വാക്കുകളും സിദ്ധാന്തങ്ങളും അമ്മുമ്മ കഥകളുമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ കാണുന്ന ഈ ഗ്രന്ഥങ്ങളിലെ വിശ്വാസങ്ങളെ തന്നെ മുനി നാരായണ പ്രസാദ് നിത്യേതന്യേയും ഏറ്റെടുത്ത് വ്യാഖ്യാനിക്കുന്നത് നിർഭാഗ്യകരവും അതിസങ്കടകരവുമാണ് എന്ന് പറയാതെ നിവർത്തിയില്ല ഈ അതേ ആശയങ്ങളാണ് വലിയ വിപ്ലവകാരി എന്ന് പറയുന്ന സ്വാമി വിവേകാനന്ദനും സ്വാമി ദയാനന്ദ സരസ്വതിയും ഒക്കെ തന്നെ ഇതേ ആശയങ്ങൾ തന്നെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരനയ്യൻ പറഞ്ഞു സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ വർണ്ണിച്ചിട്ട് കാണിക്കുകയായിരുന്നു എന്നുള്ളത് ഒരു രണ്ട് മിനിറ്റും കൂടെ എനിക്കൊന്ന് അനുവദിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ഞാൻ പെട്ടെന്ന് ചുരുക്കാം ഈ സ്വാമി വിവേകാനന്ദനെ ഒന്ന് ഒന്ന് പറയാൻ ഒരു അവസരം കാരണം അത് പറയാതെ ഇവിടുന്ന് ഈ പ്രത്യേകിച്ച് സഹോദരൻ അയ്യപ്പൻ്റെ ഈ ഈ ജന്മസ്ഥാനത്തൊന്ന് പോയാൽ വെറുതെ വെറുതെ ആകും ദുഃഖകരമാകും എന്നുള്ളത് കൊണ്ട് കാരണം സ്വാമി വിവേകാനന്ദൻ വലിയ പുരോഗമനകാരിയും അദ്ദേഹം പുരോഗമനത്തിൻ്റെ വിപ്ലവ തേജസ്വാണെന്നാണ് കേരളത്തിലെ പുരോഗമന ബുദ്ധിജീവികൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു ഞാനിവിടെ ഉദ്ധരിക്കുന്നത് മുഴുവൻ അദ്വൈതാശ്രമം കൽക്കട്ട പ്രസിദ്ധീകരിച്ച പുസ്തകവും അതുപോലെ തന്നെ രാമകൃഷ്ണാശ്രമം പുറപ്പെടുവിച്ച പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണികളാണ് ഇവിടെ പറയുന്നത് അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണത്തിൽ നിന്ന് ഇവിടെ വാങ്ങാം വിവേകാനന്ദൻ പറയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഏപ്രിൽ ലക്കത്തിലെ പ്രബുദ്ധ ഭാരതത്തിൻ്റെ പത്രാധിപർക്ക് നൽകിയ അഭിമുഖത്തിൽ വിവേകാനന്ദൻ പറഞ്ഞു ഒരു മനുഷ്യൻ ഹിന്ദു മതത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എണ്ണത്തിൽ ഒരാളുടെ കുറവുണ്ടാകുന്നു എന്ന് മാത്രമല്ല ശത്രുവിൻ്റെ എണ്ണം ഒന്ന് കൂടുക കൂടിയാണ് അപ്പം ഹിന്ദുമതത്തിൻ്റെ പുറത്താരെങ്കിലും പോയാൽ അത് ആരാണ് അയാൾ ഒരു ശത്രുവാണ് ശ്രദ്ധിക്കുക നിർഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് ഗുജറാത്തിൽ ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ടപ്പോഴും പിന്നീട് രണ്ടായിരത്തി രണ്ടിലെ അവിടുത്തെ നരസംശത്യക്ക് വേദിയൊരുക്കാനായി ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമെതിരെ വിദ്വേഷമിളക്കി വിടാൻ ലഘുലോകകളിലും ബിൽ ബോർഡുകളിലും ഹിന്ദുത്വ ശക്തികൾ വിവേകാനന്ദൻ്റെ ഈ പ്രസ്താവനയാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതുകൊണ്ടാണ് സഹോദരൻ സഹോദരനയ്യം പറഞ്ഞത് ഇദ്ദേഹം ജാതി വ്യവസ്ഥയെ വാർണിട്ട് കാണിക്കുകയാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുറച്ച് ജാതി ജാതിന്യായീകരണങ്ങൾ വായിക്കാം രക്തപാരമ്പര്യത്തിന്റെ നാശം തടയുന്നത് കൊണ്ട് ജാതി അനിവാര്യമായ ഒന്നായിരുന്നു നീഗ്രോഗകളുമായും അമേരിക്കൻ ഇന്ത്യക്കാരുമായും കൂടിക്കലരാൻ ആരാണ് ആഗ്രഹിക്കാത്തത് പക്ഷേ പ്രകൃതി അതിന് അനുവദിക്കുകയില്ല വിവേകാനന്ദ സാഹിത്യ സർവസ്വം മൂന്നാം ഓള്ളിയാം പേജ് അഞ്ഞൂറ്റി മുപ്പത്തിനാല് മനുഷ്യര് പരസ്പരം ഇടകലർന്ന് ജീവിക്കുന്നത് തെറ്റാണ് എന്നും പ്രകൃതി അതിന് അനുവദിക്കുകയില്ലെന്നും പറയുന്നതിലൂടെ വിവേകാനന്ദൻ ചെയ്തതെന്താണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന അസമത്വ സാമൂഹ്യ വ്യവസ്ഥയെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് ആര്യൻ വംശത്തെ രക്ഷപ്പെടുത്താവുന്ന അബോധപരമായ ഉപാധിയാണ് ജാതി നൽകുന്നത് ജാതി ഹിന്ദുക്കൾ ജാതിരഹിതരുമായി കൂടിക്കലരുതെന്നും അല്ലെങ്കിൽ ആര്യന്മാർ തരം താഴ്ന്നു പോകുമെന്നും വിവേകാനന്ദൻ വെച്ചു വോളിയം മൂന്ന് അഞ്ഞൂറ്റി മുപ്പത്തി മനുഷ്യർക്ക് ദൈവം നൽകിയ ഏറ്റവും മഹത്തായ സാമൂഹിക സ്ഥാപനങ്ങളിൽ ഒന്നാണ് ജാതി വിവേകാനന്ദൻ മനുഷ്യരാശിയുടെ ഭാഷാശാസ്ത്രപരമായ പ്രശ്നം സംസ്കൃതം പരിഹരിച്ചതുപോലെ ജാതി വ്യവസ്ഥയിലൂടെ വംശീയമായ പ്രശ്നപരിഹാരം നൽകാൻ ആര്യന്മാർക്ക് കഴിഞ്ഞു അപ്പൊ ഇന്ത്യയിലെ മുഴുവൻ പ്രശ്നങ്ങളും ആര്യന്മാർ പരിഹരിച്ച എങ്ങനെയാണ് ചാതുർവർണ്ണയം സൃഷ്ടിച്ചിട്ടാണ് എന്നുള്ളതാണ് ഉത്കൃഷ്ടമായ ശക്തിയുള്ള ഒരു വംശത്തെ രൂപീകരിക്കാൻ ആവശ്യമായ സാമൂഹിക സന്തുലിതാവസ്ഥ വർണ്ണം ഉറപ്പു നൽകി മൂന്ന് അഞ്ഞൂറ്റി മുപ്പത്തി നാല് ബ്രാഹ്മണീയതയുടെ രൂപീകരണത്തോടെ എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടതായും വിവേകാനന്ദൻ കണ്ടു ഇങ്ങനെ ചുരുക്കത്തിൽ വളരെ വ്യക്തമായി ഇതിൽ ഉദ്ധരിക്കാനാണെങ്കിൽ ഒരു ഉദ്ധരിക്കാനുണ്ട് ഒരു ഒന്ന് ഉദാഹരണമായിട്ട് ഒരു സാമ്പിളായിട്ട് കുറച്ച് വാചകങ്ങളും ഇങ്ങനെ ചാതുർവർണ്ണയത്തെയും ജാതി വ്യവസ്ഥയെയും വർണ്ണവെറിയോടും വംശീയ വെറിയോടും കൂടി സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരാളാണ് സ്വാമി വിവേകാനന്ദൻ എന്തിനാണത് അദ്ദേഹം ഇത് ഉപയോഗിച്ചതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ജാതി വ്യവസ്ഥ സൈദ്ധാന്തികമായെങ്കിലും ഇന്ത്യയെ മുഴുവൻ സമ്പത്തിൻ്റെയോ വാളിൻ്റെയോ അല്ല ബുദ്ധിയുടെ ആത്മീയതയിൽ വിശുദ്ധീകരിക്കപ്പെട്ട നിയന്ത്രിക്കപ്പെട്ട ബുദ്ധിയുടെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ കൊണ്ടുവന്നു ഇന്ത്യയിലെ ജാതികളിൽ നേതൃസ്ഥാനം ആര്യന്മാരിൽ ഏറ്റവും ഉയർന്നവർക്ക് തന്നെ ബ്രാഹ്മണർക്ക് തന്നെ ഒരു വാചം കൂടെ ഞാൻ അവസാനിപ്പിക്കാൻ അതുകൊണ്ട് എൻ്റെ ഇന്ത്യക്കാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇതാണ് ഇന്ത്യ തകർന്നത് നിങ്ങൾ ജാതിയെ തഴയുകയും ഇല്ലാതാക്കുകയും ചെയ്തതുകൊണ്ടാണ് നാരായണ ഗുരുവിൻ്റെ ഉപദേശത്തിൻ്റെ നേർവിപരീതം ജാതിക്ക് അതിൻ്റെ സ്ഥാനം നൽകുക ജാതിക്ക് തടസ്സം നിൽക്കുന്ന എല്ലാറ്റിനെയും തകർക്കുക എങ്കിൽ നാം വീണ്ടും ഉയരും ഇതുതന്നെയാണ് ശങ്കരാചാര്യനും ഭഗവത്ഗീതയും എല്ലാം നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഈ വ്യവസ്ഥയെ തകർക്കാതെ ഇന്ത്യയിലെ വർണ്ണബാഹ്യരായ മനുഷ്യർക്ക് രക്ഷയില്ല അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ ആഴത്തിൽ തിരിച്ചറിയേണ്ടതായിട്ടുള്ള ഒരു സാമൂഹ്യ സന്ദർഭത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്ന ഒരു പ്രസക്തമായ കാര്യമുണ്ട് ഈ ബ്രാഹ്മണൻ മുഖത്തു നിന്നും അതുപോലെ തന്നെ ശൂദ്രൻ പാദത്തിൽ നിന്നുമൊക്കെ ജനിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ സിദ്ധാന്തത്തെ ഇന്ത്യയിലെ വർണ്ണബാഹ്യരായിട്ടുള്ള ജനങ്ങൾ തകർക്കാതെ ഇന്ത്യയിൽ ഒരു വിപ്ലവം സാധ്യമല്ല എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ അനുഷേദ്യമായി പ്രഖ്യാപിച്ചു അതുകൊണ്ട് തന്നെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് ഡോക്ടർ ബി ആർ അംബേദ്കർ സൂചിപ്പിച്ചതുപോലെ ഏതൊരു യുക്തി ഇന്ത്യ നിഷേധിക്കുന്ന ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം